ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാര്യം ഇത് നേരത്തെ ആന്റോളജി കാണിക്കുമ്പോഴേ ഞാൻ പോണത് തന്നെ എം ടി സാറിന്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. 96 മുതൽ സാറുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഞാൻ, എം ടി സാറുമായിട്ട്. നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം എം ടി സാർ ഡയറക്റ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഓരോ ഇത് ആന്റോളജി ആണല്ലോ. ഈ ആന്റോളജിയിൽ അപ്പം ജയരാജ് വിളിച്ചപ്പോ എന്റെ പേര് മിസ്സായി പോയി. അതെങ്ങനെ മിസ്സായി എന്നറിയില്ല, മിസ്സായി പോയി. എന്നിട്ട് ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്. ഞാൻ സ്റ്റേജിലല്ല, സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും. എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ ഇതിന്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല ഇല്ലെന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോ ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി. ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ എന്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. നമ്മളത്ര അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല, എനിക്ക് അതേ പറയാനുള്ളൂ. ഒന്നാമത് എന്റെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു രൂക്ഷമാണ്.